ദൈവനാമത്തിന് ബോധമുണ്ടാകട്ടെ. ക്രിസ്തീയ വിശ്വാസികളുടെ മഹത്തരമായിരിക്കുന്ന ജീവിതത്തിന്റെ പ്രത്യാശയാണ് അവരുടെ ആത്മരക്ഷ സുരക്ഷിതമായിരിക്കുന്നു എന്നുള്ള പ്രത്യാശ. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഈ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരമത്രേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആത്മാവിന്റെ നങ്കൂരം എന്ന് പറഞ്ഞാൽ ഒരു കപ്പലിനെ ഏറ്റവും തിരമാലകളുള്ള കടലിലും ഉറപ്പിച്ചു നിർത്തുന്നത് നങ്കൂരമാണെന്ന് നമുക്കറിയാം. നങ്കൂരം കൊണ്ട് ഏത് ഭാരമേറിയ കപ്പലും കടലിൽ ഉറച്ച് നിൽക്കുന്നു. അതുപോലെ ഒരു ക്രിസ്തീയ വിശ്വാസിയെ ഈ സംസാരമാകുന്ന സാഗരത്തിൽ തന്റെ വിശ്വാസ തോണി ഉറച്ചു നിൽക്കുവാൻ അവനെ സഹായിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയാണ് രക്ഷയുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ആ പ്രത്യാശയുടെ നങ്കൂരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താണ് നങ്കൂരമെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഞാൻ കർത്താവിനോടെ അവന്റെ സന്നിധിയിൽ ആയിരിക്കും എന്നുള്ള പ്രത്യാശയാണ് ഈ പറയപ്പെട്ട ആത്മാവിന്റെ അല്ലെങ്കിൽ പ്രത്യാശയുടെ നങ്കൂരം എന്ന് പറയുന്നു. ഞാൻ വാസ്തവത്തിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടിട്ടുള്ള മൂന്ന് ഉപദേശ വിഷയങ്ങളുണ്ട്. അതിലൊന്ന് രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്ന അടിസ്ഥാന ഉപദേശമാണ്. രണ്ട്, വിവാഹ ജീവിതത്തിന്റെ സാന്റിറ്റി, വിവാഹം മോചനം പാടില്ല എന്നുള്ള ഉപദേശ സത്യം. മൂന്നാമത്തത് കൃപാവരങ്ങളുടെ കൂട്ടത്തിലെ അന്യഭാഷാ ഭാഷത്തെ സംബന്ധിച്ചുള്ള എന്റെ ശരിയായ പഠിപ്പിക്കൽ. ഏറ്റവും അധികം ഞാൻ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് ഈ മൂന്ന് ഉപദേശ സത്യങ്ങൾ ഞാൻ വിളംബരം ചെയ്യുന്ന വിഷയത്തിലാണ്. അതിലെ രക്ഷയെ സംബന്ധിച്ച് പറയുമ്പോൾ മൂന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞ ആളുകൾ നമ്മുടെയിലുണ്ട്. ഒന്ന്, വേർപെട്ട ദൈവത്തിന്റെ ഇടയിൽ വളരെയധികം ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ് ബഹുമാനായ രാജു ചെറുമല എന്ന് പറയുന്ന രാജുചാൻ. പത്തനാപുരം സ്വദേശിയാണ്. അദ്ദേഹം കുറേ കാലം സൗദിയിലൊക്കെ ആയിരുന്നു. അവിടെ ജോലിയിലായിരിക്കുമ്പോൾ തന്നെ ഒരു സഭയുടെ ശുശ്രൂഷകനായിരുന്നയാളാണ്. താൻ വളരെ ദൈവസ്നേഹിയാണ്, വിശുദ്ധന്മാരെ സ്നേഹിക്കുന്നവരാണ്, എൻ്റെയും വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ഒരു സഹോദരനാണ്. വളരെയധികം ദൈവവചനം പഠിച്ചിട്ടുള്ള ആളാണ്. എന്നാൽ നിർഭാഗ്യവശാൽ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഭദ്രതയിൽ തനിക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതുപോലെ പലപ്പോഴും എഴുതി കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ ആളാണ് ബഹുമാനനായ എൻ്റെ സഹോദരൻ സജി മണിയാറ്റ്. ഒരു ബ്രദറൻ ഒറിജിനോടുകൂടി ഒരു പെന്തക്കോസ്റ്റൽ ട്രാൻസിഷനിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഷാർജയിൽ സ്വന്തമായി ഒരു നല്ല സ്ഥലസഭ നടത്തുന്ന സുവിശേഷ സ്നേഹിയും വളരെയധികം യോഗ്യമായ നിലയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു ബഹുമാന്യ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള നിർവചനം വളരെ വിചിത്രമാണ്. അദ്ദേഹം പറയുന്നത്, രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് അത് നഷ്ടപ്പെടുത്താൻ സാധിക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം. പിന്നെ മൂന്നാമത്, നമ്മുടെ വേറെ ചില സഹോദരന്മാരുണ്ട്. അവർ ഒരുപാട് പേരുണ്ട് ആ ലിസ്റ്റിൽ. അവരുടെ എല്ലാം പേര് പറയാൻ സാധിക്കുകയില്ല. ഇവരെല്ലാം ഒരു നിലയിൽ അല്ലെങ്കിൽ വേറൊരു നിലയിൽ എൻ്റെ സ്നേഹിതരും എൻ്റെ അഭ്യുദകാംക്ഷികളുമാണ്. അപ്പോൾ വാസ്തവത്തിൽ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഈ ഉപദേശ വിരോധികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ അപ്പോൾ തന്നെ അവർക്ക് ഐക്യദാർഢ്യം കൽപ്പിക്കുമെങ്കിലും ആക്ഷേപങ്ങൾ സംസാരിക്കാതെ ആശയത്തെ ആശയം കൊണ്ട് എതിർക്കുന്ന ചില സഹോദരന്മാരാണ്. അവർ പറയുന്നത്, ഒരു പാപി രക്ഷിക്കപ്പെട്ട് അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവബദലായി വന്നാലും അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പാപം ചെയ്തിട്ട് ആ പാപത്തെക്കുറിച്ച് ഞാൻ ഏറ്റുപറയാതെ പോയാൽ അദ്ദേഹം നരകത്തിലോട്ട് പോകും, നരകത്തീയിൽ എരിഞ്ഞ് അവിടെ ഇല്ലാതെയായിത്തീരുമെന്ന്. അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് ഉപദേശങ്ങളാവുള്ളത്. ഇനി നാലാമത് മറ്റൊരു കാര്യം, ഇന്നലെ ഞാൻ ഒരു പാസ്റ്റർ യേശു ക്രിസ്തു നേരിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചത് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വിശ്വാസത്തിൽ കേൾപ്പിച്ചൊരു പാസ്റ്ററുടെ വിഷയം സംബന്ധിച്ച് ഞാനിങ്ങനെ ദൈവത്തെ നേരിട്ട് സംസാരിക്കാൻ സാധിക്കുമോ എന്നുള്ള വിഷയം പറഞ്ഞപ്പോൾ, ദൈവം എങ്ങനെ നേരിട്ട് മനുഷ്യനോട് ഇപ്പോൾ സംസാരിക്കാറില്ല,
എഴുതപ്പെട്ട തന്റെ വചനത്തിലൂടെയാണ് സംസാരിക്കുന്നത് എന്ന് വചനം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, യു ആർ ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ്, അതായത് കാടും പടമ്പും തല്ലിപ്പോവുകയാണ്. സോ വൈൽ യു ആർ ടോക്കിംഗ് അബൌട്ട് വൺ ഡിസിപ്ലിൻ ദാറ്റ് സ്ട്രിക്ട്ലി കൺഫൈൻഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ സബ്ജക്ട്, ഒരു വിഷയം സംസാരിക്കുമ്പോൾ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ മാത്രം ഉറച്ച് സംസാരിക്കുക, എങ്ങും പോകരുത്. ഞാൻ എങ്ങും പോയില്ല. വൈ ഗോഡ് ഡസ് നോട്ട് സ്പീക്ക് ടു പീപ്പിൾ ഡയറക്ട്ലി ടുഡേ എന്നുള്ളതിന് ഞാനൊരു തെളിവ് പറഞ്ഞാണ്, വെൻ ദാറ്റ് വിച്ച് ഈസ് പെർഫെക്റ്റ് ഈസ് കം, ദാറ്റ് വിച്ച് ഈസ് ഇൻ പാർട്ട് ഷാൽ ബി ഡൺ അവേ. അതായത് ഭാഗികമായി അംശാംശമായി നൽകപ്പെട്ടുവിടുന്ന വെളിപ്പാടുകൾ, ദർശനങ്ങൾ, അതുപോലെയുള്ള പേഴ്സണൽ ടോക്സുകൾ, ഇവ കാര്യങ്ങളൊക്കെ പൂർണ്ണമായത് ദൈവവചനം വരുമ്പോൾ അത് നീങ്ങിപ്പോകും എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ വാക്യം പറഞ്ഞത്. അപ്പോൾ അത് ഇച്ചിരി പ്രയാസം ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ ബാല്യകാലത്ത് എൻ്റെ പിതാവ് വളരെ പാടി സന്തോഷിക്കുകയും കുടുംബ പ്രാർത്ഥനകളിലൊക്കെ അന്നത്തെ പട്ടണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ നാളുകളിൽ പകല് അന്തിയോളം ഇപ്പോൾ വയലിലൊക്കെ ജോലി ചെയ്ത ശേഷം വൈകിട്ട് വന്ന സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ മനസ്സിന് സന്തോഷം കുളിർമയും തോന്നുന്ന പഴയകാല ക്രിസ്തീയ ഭക്തന്മാർ പാടിയ പാട്ടുകൾ എൻ്റെ മാതാപിതാക്കൾ പാടാറുണ്ടായിരുന്നു. അതിലെ പിതാവ് പലപ്പോഴും പാടിയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മുടെ സി എസ് മാത്യു അപ്പച്ചൻ്റെ ഭാഗ്യവശാൽ ബോബസിൻ്റെ വയൽ എന്നുള്ള പാട്ട്. ആ പാട്ട് എൻ്റെ പിതാവൊക്കെ പാടുന്ന സമയത്ത് വാസ്തവത്തിൽ എനിക്ക് അതിൻ്റെ അർത്ഥം വേണ്ടതല്ലേ മനസ്സിലാക്കിയിരുന്നില്ല. പിന്നെ കാലവിളംബത്തിൽ കുറേ കാലത്തേക്ക് ഞാൻ ആ പാട്ടൊക്കെ അങ്ങ് മറന്നുപോയി. സമീപകാലത്താണ് ഇത് പിന്നെയും എന്നെ ഹൃദയാകർഷിച്ചത്. ഞാൻ ഭാഗ്യവശാൽ ഒരു യൂട്യൂബിലെ ഒരു ടീം, ഒരു ഫാമിലി ഈ പാട്ട് പാടുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആകർഷകത്വം തോന്നി. അപ്പോൾ അല്ലെ തന്നെ സി എസ് മാത്യുവിൻ്റെ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. പ്രത്യാശ നിർഭരമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രത്യാശയെ ഉണർത്തുന്നതാണ് ആ പാട്ടുകൾ. അതുമാത്രമല്ല, നമ്മെ ദൈവത്തിനായി വിശുദ്ധിയിൽ ഒരുക്കാൻ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ അതിനായി ഉത്തേജിപ്പിക്കുന്ന പാട്ടുകളാണ്. അതുകൊണ്ട് ആ പാട്ടുകളെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ അതൊക്കെ പാടാൻ ആഗ്രഹിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്തവരാണ്, കേട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദിവസങ്ങളിൽ ഞാൻ ആ പാട്ടിനെ കുറിച്ച്, അപ്പോൾ അതിനകത്ത് ഞാൻ അതിൻ്റെ ഓരോ ശീലും വളരെ വ്യക്തമായി പരിശോധിച്ച് നോക്കി. ഓരോ ശീലും വ്യക്തമായി ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തെല്ലാം എല്ലാ ആ പാട്ടിൻ്റെ എല്ലാ ശീലിനകത്തും മൂന്ന് സ്റ്റാൻസസ്സാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ബാക്കി രണ്ട് മൂന്ന് സ്റ്റാൻസ് ഉണ്ടെന്ന് തോന്നുന്നു, അതിപ്പോൾ എൻ്റെ ഇല്ല, ഉണ്ടായെങ്കിൽ അതിൻ്റെയും കൂടെ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയാൻ വേണ്ടി. അപ്പോൾ അതിൽ അദ്ദേഹം തുടങ്ങുന്ന എങ്ങനെയാണ്, ഭാഗ്യവശാൽ ബോബസിൻ്റെ നല്ല വയൽപ്രദേശത്തെ വന്ന് ചേർന്നിടുവാൻ വിദൂരമാം മോവാബിൽ നിന്ന് വേർതിരിച്ച് എന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ഇത് രൂത്ത് പറയുന്ന വാചകമായിട്ടാണ് അദ്ദേഹം ഈ പറയുന്നത്. രൂത്തിൻ്റെ പുസ്തകത്തിൽ രൂത്ത് പറയുകയാണ്, അപ്പം ഭാഗ്യവശാലാണ് പത്താം തലമുറയ്ക്ക് പോലും ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ പോലും പ്രവേശിക്കാൻ പ്രവേശന അനുമതി വിലക്കപ്പെട്ട മോവാബ് സ്ത്രീയായ രൂത്ത് ഇപ്പോൾ ബോബസിൻ്റെ വയൽ, ബോബസിൻ്റെ ഉദ്ദേശിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ വയൽ പ്രദേശമാണ്, അല്ലെങ്കിൽ സുവിശേഷ ഫീൽഡാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാകുന്ന വയലിൽ വന്ന് രക്ഷയാകുന്ന ഗതിർ പറക്കിയെടുക്കുവാൻ ഭാഗ്യവശാൽ ഭാഗ്യം ലഭിച്ച മോവാബിസ്ത്രീയായ യുവതി രൂത്തിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ എഴുതുന്നത്. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഈ ബോബസിൻ്റെ വയലിൽ വരുവാൻ ഭാഗ്യം ലഭിച്ചു എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യം തന്നെയാണ്, മഹാ അനുഭവം തന്നെയാണ്. അത് ഭാഗ്യവശാൽ ദൈവം അനുവദിച്ചാണ് എന്നെ മോവാബിൽ നിന്ന് വേർതിരിച്ച് എന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ രൂത്ത് ഇങ്ങനെ പറയുന്നതായിട്ടുള്ള ഭാവനയിൽ ആ കാര്യം പറയുകയാണ്. എന്നിട്ട് അതിനകത്ത് താഴോട്ട് വരുന്ന ഈ പല്ലവികളിൽ, ചരണങ്ങളിൽ അദ്ദേഹം പറയുകയാണ്, ഒരു നാൾ നമ്മൾ ഈ വയലിൽ കാല പെറുക്കുകിലോ ക്ഷണനേരമുള്ളിൽ അളവ് കൂടാതുള്ള യവകൂമ്പാരങ്ങളിൽ ഉടമസ്ഥരായിടുമേ. എത്ര അർത്ഥവത്ത ആ പാട്ടിന് വരുന്നറിയാമോ? രൂത്ത് ഈ ബോബസിൻ്റെ വയലിൽ കാലാ പിറക്കുകയായിരുന്നു. നവോമിയുടെ നിർദ്ദേശപ്രകാരമാണ് അവൾ കാലാ പിറക്കാനായിട്ട് ബോബസിൻ്റെ വയലിലേക്ക് പോയത്. അങ്ങനെ അവൾ പോയി കാലാ പിറക്കി. കാലാ പിറക്കിയപ്പോൾ അവൾക്ക് യോഗ്യമായ നിലയിലുള്ള ഫലം, പ്രതിഫലം കിട്ടി. എന്നാൽ ഈ കാലാ പിറക്കാൻ പോയ ഈ രൂത്ത് അവളൊരിക്കലും ബോബസിൻ്റെ ഭാര്യയായിത്തീരും എന്നുള്ള പ്രതീക്ഷയിലല്ല പോയത്. പക്ഷേ ഇവിടെ അദ്ദേഹം പാടുകയാണ്, ഒരു നാൾ നമ്മൾ ഈ വയൽ, നമ്മൾ പറഞ്ഞാൽ സി എസ് മാത്യു അപ്പച്ചൻ ഉൾപ്പെടെ നാം എല്ലാവരും, കർത്താവിൻ്റെ സുവിശേഷമാകുന്ന ഈ വയലിൽ കാല പെറുക്കുകയാണെങ്കിൽ എന്തോ സംഭവിക്കും,
ക്ഷണനേരമുള്ള അല്പസമയത്തിനുള്ളിൽ ഇതിന്റെ ബാക്കി ക്ഷണനേരമുള്ളിൽ അല്പസമയത്തിനുള്ളിൽ എന്താ സംഭവിക്കും? അല്പസമയത്തിനുള്ളിൽ നമ്മളെ അളവ് കൂടാതുള്ള യവകൂമ്പാരത്തിന്റെ ഉടമസ്ഥനായിത്തീരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല, ഈ ഈ ചരണങ്ങളെല്ലാം സുസ്ഥിരതയാണ്, ഉറപ്പാണ് പറയുന്നത്. വളരെ ശക്തമായ നിശ്ചയദാർഢ്യതയാണ് പറയുന്നത്. അപ്പോൾ ഈ മൈക്കിൾ ഫാരഡേയെ കുറിച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അറിയപ്പെട്ട ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. മൈക്കിൾ ഫാരഡേ മരണസമയം വരെയും സുബോധാവസ്ഥയിലായിരുന്നു, തൻ്റെ കിടക്കയിലായിരുന്നത്. അദ്ദേഹം മരിക്കുന്ന സമയം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മരണസമയത്ത് അദ്ദേഹത്തെ ചുറ്റും വട്ടം ചുറ്റി നിന്ന യുവ സയന്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാർ, അദ്ദേഹം ഒരു ദൈവവിശ്വാസിയായിരുന്നുകൊണ്ട് അദ്ദേഹത്തോട് ഒരു വാചകം ചോദിച്ചു, മിസ്റ്റർ മൈക്കിൾ ഫാരഡേ, ഇൻ എ ഷോർട്ട് വൈൽ ദാറ്റ് യു വിൽ ലീവ് ദിസ് വേൾഡ്, അല്പസമയത്തിനുള്ളിൽ നിങ്ങൾ ഈ ലോകത്തെ വിട്ട് വേർപിരിഞ്ഞ് പോകും. അപ്പോൾ ലെറ്റ് മീ ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ, ഞാൻ ചോദ്യം ചോദിക്കട്ടെ, വാട്ട് ഈസ് യുവർ സ്പെക്കുലേഷൻ അബൌട്ട് യുവർ ലൈഫ് ആഫ്റ്റർ ഡെത്ത്, നിങ്ങളുടെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിഗമനം എന്താണ്? അപ്പം എന്നാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ഈ ചോദിച്ചു കഴിഞ്ഞപ്പോഴേ അദ്ദേഹം ആ കിടക്കെ കിടന്നുകൊണ്ട് പറഞ്ഞ വാക്കെന്നറിയാവോ? ആ അദ്ദേഹം കിടക്കെ കിടന്ന് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, സ്പെക്കുലേഷൻസ് ഹാവ് ഐ നൺ ബട്ട് ഐ ഹാവ് ഓൺലി സെർട്ടൈനിറ്റി, എനിക്ക് നിഗമനങ്ങളില്ല, പിന്നെ ഉള്ളതെന്താണ്? നിശ്ചയദാർഢ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നും ആ ജീവിതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കുമെന്നും നിത്യ സന്തോഷത്തിലായിരിക്കുമെന്നും നിത്യ സമാധാനം എൻ്റെ അനുഭവമായിരിക്കുമെന്നും എല്ലാം ഉള്ള സ്ഥിരത, ഉറപ്പ്. ആ ഉറപ്പ്, സെയിം ഉറപ്പാണ് ഇവിടെ സി എസ് മാത്യു അപ്പച്ചൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഒരു നാൾ നമ്മൾ ഈ വയലിൽ കാലവെറുക്കുകിലോ ക്ഷണനേരമുള്ളിൽ അളവ് കൂടാതുള്ള യവകൂമ്പാരങ്ങളിൽ ഉടമസ്ഥരായിടുമേ. നിശ്ചയമായി പറയുന്ന അല്ലാതെ ആകാൻ സാധ്യതയുണ്ട് എന്നല്ല, നിശ്ചയമായും ഉടമസ്ഥരാകും എന്നാണ്. അപ്പോൾ നമ്മുടെ റജി നാസറിയത്ത്, അദ്ദേഹം ഒരു സ്നേഹിതനാണ്. അദ്ദേഹം വാസ്തവത്തിലെ സുവിശേഷ താല്പര്യമുള്ള സഹോദരനാണ്. അപ്പോൾ അദ്ദേഹവും ഇന്നലെ എഴുതിയിരുന്നു, അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗരാജ്യത്തിൽ പോകുമെന്ന് എങ്ങനെ പറയാൻ സാധിക്കും എന്ന്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് വേറൊരു സ്റ്റാൻസ് കൂടി ഉണ്ടെന്നറിയാം, ആത്മാവാം നവോമിയോട്, ആത്മാവാം നവോമിയോട്, പരിശുദ്ധാത്മാവാകുന്ന പരിശുദ്ധ ദൈവത്തോട് നവോമിയെ ഉപമിച്ചിരിക്കുകയാണ്. ചേർന്ന് നിന്നുകൊണ്ട് വേല ചെയ്തിടുകിൽ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നാം കർത്താവിൻ്റെ വേല ചെയ്താൽ നൽകതിരുകൾ കറ്റയിൽ നിന്നും വലിച്ചിടും ലോഹമെന്നിയ ദിനവും. ഓരോ ദിവസവും ഈ കറ്റയിൽ നിന്ന് നമുക്കെന്തോ ലഭിക്കും, കുറവ് കൂടാതെ കതിരുകൾ ലഭിക്കും എന്നാണ് പറയുന്നത്. അതും നിശ്ചയമാണ് പറയുന്നത്, കതിരുകൾ ലഭിച്ചേക്കുമെന്നല്ല, കതിരുകൾ ലഭിക്കും എന്നാണ്. ഇനി നോക്കി അടുത്ത സ്റ്റാൻസ് ഒന്ന് നോക്കി, ഉപദേശമാം പുതപ്പിനുള്ളിൽ, ഉപദേശമാം പുതപ്പിനുള്ളിൽ. നവോമി, ഈ റൂത്ത് ബോവസിന്റെ പുതപ്പിന്റെ ഉള്ളിൽ മറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കാൽക്കൽ, ആ പുതപ്പിനുള്ളിൽ അവളെ ആ കാൽക്കൽ കിടന്നു എന്ന് വായിക്കുന്നു. ഇവിടെ അദ്ദേഹം പറയാണ്, ഉപദേശമാം പുതപ്പിൻ്റെ ഉള്ളിൽ ലോക ഇരുൾ മറഞ്ഞിടുവോളം വിശ്രമിച്ചാൽ. ഒരു രാത്രിയാണല്ലോ രോത്ത് ബോവസിൻ്റെ പുതപ്പിൻ്റെ ഉള്ളിൽ ആയിരുന്നത്. അത് പറയാണ്, ഉപദേശമാം പുതപ്പിൻ്റെ ഉള്ളിൽ ലോകത്തിൻ്റെ ഇരുൾ മറഞ്ഞിടുവോളം നാം വിശ്രമിച്ചാൽ. ഈ ലോകത്തിലെ മനുഷ്യ ജീവിതം 70 അല്ലെങ്കിൽ 80 സമ്മർശമാണ്. ഈ 80 അല്ലെങ്കിൽ 70 സമ്മത്സരത്തിന്റെ ഇരുള, ലോകത്തിന്റെ ഇരുളിന്റെ പുതപ്പിൽ ഞാനും നിങ്ങളും മറഞ്ഞിരുന്നാൽ, അത് വിശ്രമിച്ചാൽ എന്തോ സംഭവിക്കും? സമ്പന്നനാം ബോബസിൻ പത്നിയായി തീരുന്നാം ആനന്ദ പ്രത്യക്ഷത്തിൽ. അവിടെ ഉറപ്പല്ല എന്നിരിക്കുന്നത്, ഇന്ന് കർത്താവിന്റെ വേണ്ടി ഉപദേശമാകുന്ന പുതപ്പിന്റെ ഉള്ളിൽ ലോകത്തിന്റെ ഇരുളിൽ ഞാൻ മറയ്ക്കപ്പെട്ടവനായിരുന്നാലും എന്ത് ചെയ്യും? ഉഷസ്സിന്റെ ഉദരത്തിൽ, അതായത് പ്രത്യാശയുടെ പുതുപുത്തൻ പുലരിയിൽ, ആനന്ദ പ്രത്യക്ഷത്തിൽ ഞാൻ ആരായിത്തീരും? ബോബസിന്റെ പത്നിയായിത്തീരും, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരും എന്നുള്ള പ്രത്യാശയാണ്. 2 കൊരിന്ത്യർ 11:3 അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി മണവാട്ടിയായി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട വ്യക്തിയാണ് ആണ് ദൈവത്തിന്റെ സഭ. ആ ദൈവത്തിന്റെ സഭ ഇന്ന് ലോകമാകുന്ന ഇരുളിൽ മറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഉഷസ്സിന്റെ പ്രഭാതം നമുക്കായി കാത്തിരിക്കുന്നു, ഒരു പുതിയ പ്രഭാതം നമുക്കായി കാത്തിരിക്കുന്നു. ആ പ്രത്യക്ഷത്തിൽ നമ്മുടെ കർത്താവിന്റെ മണവാട്ടി പദം അലങ്കരിച്ചുകൊണ്ട് നാം അവന്റെ വലഭാഗെ നിൽക്കുമെന്ന പ്രത്യാശ
ഇവിടെ ഈ ദേവദാസ് നൽകുന്നു. അതിൻ്റെ അടുത്ത സ്റ്റാൻസായി പറയുന്നു, മാറാത്ത നാൾ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ സ്ഥലത്തു നിന്ന് ഒരിക്കലും എന്നേക്കുമായി മടക്കി വാങ്ങുന്നതിനെയാണ്. നൊവോമിയും ഏലിമേലേക്കിൻ്റെ വസ്തുവകളും അവളുള്ളതുമെല്ലാം അവൾ നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇവിടെ ഇതാ ബോവസ് അതിനെ വീണ്ടെടുക്കുകയാണ്. വീണ്ടെടുപ്പ് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്, ആവർത്തിച്ച് ആവർത്തിച്ച് സംഭവിക്കുന്ന കാര്യം അല്ല. മാറാത്ത നാൾ വീണ്ടെടുപ്പ് സ്വർഗവ്യവസ്ഥയിൻ പട്ടണവാതുക്കൽ നാം അധ്യക്ഷത്തിൽ കേൾക്കും അസംഖ്യം ബഹുമാന്യ മൂപ്പന്മാർ നടുവിൽ നിന്നും. അപ്പോൾ ഇവിടെ പാട്ടുകാരൻ പറയുകയാണ്, ഈ മാറാത്ത ഈ വീണ്ടെടുപ്പ് മുഖാന്തരമായി രൂത്തിനെയും മോഹാവശ്രീയായ രൂത്തിനെയും നവോമിയെയും അവൾക്കുള്ള സകലത്തെയും ഞാൻ ഇന്നേ ദിവസം വീണ്ടെടുത്തിരിക്കുന്നുവെന്ന് പട്ടണത്തിലെ മൂപ്പന്മാരുടെ മുമ്പാകെ ബോബസ് ഉച്ചത്തിൽ പറയുന്ന വാക്കുകൾ പറയുമ്പോൾ ഇവിടെ അദ്ദേഹം പറയുകയാണ്, നാം ഈ മാറാത്ത മാറ്റമില്ലാത്ത ഈ വീണ്ടെടുപ്പ് എവിടെയാണ്? സ്വർഗവ്യവസ്ഥയും പട്ടണവാതുക്കൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന അഴിയാത്ത വാഗ്ദത്വം ആ പട്ട സ്വർഗീയ സിയോന്റെ വാതുക്കൽ വെച്ച് അത്യുച്ചതിൽ കേൾക്കും അസംഖ്യം ബഹുമാന്യ മൂപ്പന്മാർ നടുവിൽ നിന്നും. ഇനി അടുത്ത രണ്ട് ലാസ്റ്റ് സ്റ്റാൻസായും കൂടെ നോക്കണം. അന്തപ്പുരയെ ചേർത്തുകൊള്ളും, ചേർത്തുകൊള്ളാൻ സാധ്യതയുണ്ട് എന്നല്ല, ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ വഴി തള്ളിയിച്ചു പോകുന്നല്ല, അന്തപ്പുരയെ ചേർത്തുകൊള്ളും ധനമോടികളാൽ പ്രഭാപൂർണരായി നാം. അന്തപ്പുരയെ ചേർത്തുകൊള്ളും ധനമോടികളാൽ പ്രഭാപൂർണരായി നാം. പരിമളം വീശിക്കൊണ്ട് ഉല്ലസിക്കും ദിനം നിത്യ നിത്യായുഗങ്ങൾ. പരിമളം വീശിക്കൊണ്ട് ഉല്ലസിക്കും ദിനം നിത്യ യുഗങ്ങൾ. എത്രയോ ഭാഗ്യകരമായ പ്രത്യാശയെ പറയുന്ന അവിടെ അദ്ദേഹത്തെ ഈ പാടിനകത്ത് എല്ലാ വരികളിലും കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവവേദൻ നിത്യ നിത്യയുഗങ്ങൾ കർത്താവിനൂടെ സുഗന്ധ പരിമളം വീശിക്കൊണ്ട് ഉല്ലസിക്കുമെന്നും അന്തപ്പുരെ അവൻ അമ്മയെ ചേർത്തുകൊള്ളും എന്നുള്ള ഭാഗ്യകരമായ പ്രത്യാശയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പാട്ടിൽ മാത്രമല്ല, മിക്കവാറും ഇങ്ങനെയുള്ള എല്ലാ പാട്ടുകളിലും വളരെ തികഞ്ഞ പ്രത്യാശയാണ് നമുക്കിടാൻ കഴിയുന്നത്. രക്ഷാനഷ്ടം പറയുന്ന ചില ആളുകളോട് ഞാൻ ഇപ്രകാരം ചോദിച്ചു ഒരിക്കൽ, നിങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ഇന്ന് വരെ മരിച്ചു പോയ ഒരാളിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യത്തിൽ ഇദ്ദേഹം ദൈവത്തോടുള്ള സൗഹൃദത്തിലായിരുന്നോ? എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചെയ്ത പാപം ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? ഏറ്റുപറഞ്ഞില്ലെങ്കിൽ ഈ ഉപദേശപ്രകാരം നരകത്തിന് അവകാശിയാണല്ലോ എന്നൊക്കെ പറയുന്ന നിങ്ങൾ ഒരിക്കൽ പോലും ഇദ്ദേഹത്തെ സ്വർഗരാജ്യത്തിൽ കാണാം എന്ന് ഒരു പക്ഷേ നമുക്ക് പ്രത്യാശിച്ചേക്കാം എന്നോ, അല്ലെങ്കിൽ കാണാൻ സാധ്യതയില്ലെന്നോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നിത്യതയെക്കുറിച്ച് ഒരു ഭാഗം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നോ ആരും പറയുന്നത് ഇന്നേ വരെ ഞാൻ കേട്ടില്ല. മറിച്ച് നമ്മെ വിട്ട് പിരിഞ്ഞ നമ്മുടെ സ്വാൻ സ്വയെ നിത്യതയുടെ പുത്തൻ പ്രഭാതത്തിൽ തേജസ് അണിഞ്ഞവനായി അല്ലെങ്കിൽ അളിഞ്ഞവളായി നമുക്ക് കാണാം എന്ന് പറഞ്ഞാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ യാത്ര അയക്കുന്നത്. ഇതിൻ്റെ എല്ലാ അർത്ഥം ഞാൻ ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നാണ്. രക്ഷിക്കപ്പെട്ട ഒരുവന്റെ രക്ഷ നഷ്ടപ്പെടുത്താൻ രക്ഷിക്കപ്പെട്ടവനും സാധിക്കുകയില്ല, കാര്യം അവന്റെ രക്ഷ കർത്താവിന്റെ കയ്യിലാണ്. യൂദാ 24 വായിക്കുന്നത്, വീഴാതെ കൊണ്ട് നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസനയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോട് നിർത്താൻ ശക്തനായവൻ എന്നാണ്. അപ്പം നമ്മൾ കർത്താവിന്റെ കരങ്ങളിലാണ് നമ്മുടെ രക്ഷ ഭദ്രമായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ എല്ലാ താളുകളിലും നമ്മൾ വായിക്കുന്നത് രക്ഷിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട പാപമോചിക്കപ്പെട്ട വിശ്വാസ നീതിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ നിത്യമായ രക്ഷയെക്കുറിച്ചുള്ള ഉപദേശമാണ്. പഴയ നിയമഭക്തന്മാരിൽ പലരും ബഹുഭാരിത്വം സ്വീകരിച്ചവരും നാനാവിധമായ പാപങ്ങളിലൊക്കെ കാലാകാലങ്ങളിലായി അകപ്പെട്ടു പോയവരൊക്കെ ആയിരുന്നു. പക്ഷേ അവരെക്കുറിച്ചൊക്കെ പറയുന്നത് ദൈവം മരിച്ചവർ ദൈവമല്ല, ജീവനുള്ള ദൈവം അത്രേ അവൻ, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് കർത്താവായ യേശു തീർത്ത് പ്രസ്താവിക്കുകയുണ്ടായി. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും നശിച്ചു പോകില്ലെന്നും അവല് ഒന്നുപോലും നശിച്ചു പോകാതെ ഞാൻ അവയെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നുള്ളതാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടമെന്നും കർത്താവായ യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ നമ്മെ ഈ ദുഷ്ടഭൂമിയിൽ ഏതെല്ലാം നിലയിലുള്ള മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെടലുകളും സങ്കടങ്ങളും നിരാശയും എല്ലാം തളം കിട്ടുന്ന ജീവിതാനുഭവങ്ങളിലും പ്രത്യാശയോടെ ഉറച്ചു നൽകുവാൻ സഹായിക്കുന്ന ഒരു നാളിൽ നമ്മുടെ ഈ പങ്കപ്പാടുകൾ എല്ലാം തീരും. കർത്താവിൻ്റെ അന്തപുരത്തിൽ അവൻ നമ്മെ ചേർക്കും, നമ്മുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കും,
നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശയും സങ്കടവും എല്ലാം നീങ്ങിപ്പോകും. നാം നിത്യ യുഗായുഗം പ്രാണപ്രിയനോട് വാഴും എന്നുള്ള ഭാഗ്യനമായ പ്രത്യാശയാണ്. ഈ പ്രത്യാശയാണ് രക്ഷയുടെ ഉറപ്പ് എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട വിശ്വാസി ഒരിക്കലും നഷ്ടമാകുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവ് പറയുന്നു. വൈ ഡു ഐ ബിലീവ് ദ സാൽവേഷൻ ഈസ് ഇറ്റേണലി സെക്യൂർഡ്. രക്ഷ നിത്യതയോളം അത് ഭദ്രമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ബിക്കോസ് ദ ലോർഡ് ഹാസ് സെഡ് ഐ ഹാവ് സ്വോൺ ഇറ്റ് ഇൻ മൈ വിത്ത് മൈ മൗത്ത് ആൻഡ് ഐ ഷാൽ നെവർ റീകോൾ ഇറ്റ്. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ വായ് കൊണ്ട് അവരോട് അങ്ങനെ ആണയിട്ട് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അതേക്കുറിച്ച് ഇനിയും ഒരു നാളും അനുദിപ്പിക്കുകയില്ല. ഐ ഷാൽ നെവർ അഗെയിൻ റിമെമ്പർ ദർ സിൻസ് എനിമോർ. ഞാൻ അവരുടെ പാപങ്ങളെ ഒരു നാളും ഇനിയും ഓർക്കുകയില്ല. ദേ ആർ ഇറ്റേണലി സെക്യൂർഡ്. അവർ എന്തേക്കുമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ആവർത്തിച്ച് പറയുന്നു, രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ രക്ഷ ഭദ്രമാണ് എന്നുള്ള ഉപദേശം ആ രക്ഷിക്കപ്പെട്ട വിശ്വാസിക്ക് ഏത് പാപവും ചെയ്യാനുള്ള ലൈസൻസ് അല്ല. രക്ഷിക്കപ്പെട്ടവൻ പാപം കണ്ടാൽ ഞാൻ ഈ അതിക്രമം ചെയ്ത് എൻ്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ദൈവമെന്ന് നൽകപ്പെട്ടിരിക്കുന്ന ഈ ഭാഗ്യകരമായ പ്രത്യാശ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ജീവിതത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന വേദനയിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിശ്ചയമായും കർത്താവിനോട് മാറാത്ത ഈ വീണ്ടെപ്പ് സ്വർഗ വ്യവസ്ഥയും പട്ടണത്തിൽ എൻ്റെ വാതുക്കൽ നാം അത്യുച്ഛത്തിൽ കേൾക്കും അസംഖ്യം ബഹുമാന്യ മൂപ്പന്മാർ നടുവിൽന്ന് ഇത്ര ഭാഗ്യകരമായ ഉറപ്പ് തൻ്റെ പാട്ടിൻ്റെ ചരണങ്ങളിൽ കൂടി നമുക്ക് നൽകിയ ആ ദൈവദാസൻ ഇപ്പോൾ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് നിത്യ വിശ്രാമത്തിലായിരുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് നൽകപ്പെട്ട രക്ഷയുടെ വലിയ ഉറപ്പ്, അതിൻ്റെ വലിയ ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പാപം ചെയ്യാതെ ദൈവസേനയിൽ നമ്മെ തന്നെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് തികച്ചവരായി ജീവിച്ചുകൊണ്ട് മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. കർത്താവ് അതിനായി നമ്മെ ഒരുക്കട്ടെ. ക്രിസ്തുവിൻ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ കൂട്ടുസോഹൻ സുവിശേഷം. ടൈറ്റസ് ഫ്രം ഇടയാറുമ്പോൾ.